നാളെ ഹജ്ജ് സ്റ്റാമ്പിങ്ങിന് വേണ്ടി പാസ്പോർട്ട് മുംബൈക്ക് അയച്ചു തുടങ്ങും. പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? ഉണ്ട്. ഹലോ സർ, ബോസ് മുംബൈയിലാണ്. ഇല്ല, നിങ്ങളൊന്ന് നേരിട്ട് വിളിച്ച് സംസാരിക്കൂ. ഇല്ല, നാട്ടിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് സാറ് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാവും നല്ലത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ. കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, 100-ൻ്റെ 10-ൻ്റെ നോട്ടുകളാ. 10-12 കൊല്ലായിട്ടുള്ള എൻ്റെ ഐസുവിൻ്റെയും സൂക്ഷിപ്പുകളാ. റസിയ, ഒന്ന് ഇവിടം വരെ വരും. പണം, അത് എത്ര രൂപ നോട്ടാണെങ്കിലും പണം പണം തന്നെ ഇല്ലേ അബുക്ക? എണ്ണി തിട്ടപ്പെടുത്താൻ കുറച്ച് സമയം കൂടുതലെടുക്കും, അത്രയേ ഉള്ളൂ. അബുക്കയുടെയും ഭാര്യയുടെയും പാസ്പോർട്ടുകളാണ്. അടുത്ത ബാച്ചിൽ സ്റ്റാമ്പിങ്ങിന് അയച്ചോളൂ. ക്യാഷ് കൗണ്ട് ചെയ്ത് റെസിപ്റ്റ് കൊടുക്കണം. ഓക്കെ സർ. ആ, അജ് ക്ലാസിൻ്റെ ഡേറ്റ് വാങ്ങിച്ചോളൂ. കൂടെ ചെന്നോളൂ. എന്താ ഇതിനെ? നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ കോഴിക്കോട് വരെ ഒന്ന് പോയതാ. പോയ ബുക്ക, ഉസ്താദ് പോയി. കാലത്ത് ഞാൻ ചായ ആയിട്ട് ചെന്നതാ. ഉസ്താദ് മരിച്ചു കിടക്കായിരുന്നു. അല്ലാഹ്, മയ്യത്തിന് അവകാശം പറഞ്ഞു താഴത്തങ്ങാടിക്കാരും മേലത്തങ്ങാടിക്കാരും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. ഈ ഉസ്താദ് പോയ ബുക്ക. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്തേ, കോടയുടെ ഇല്ലി വിട്ടിട്ടുണ്ട്. നീ ഇത് എവിടെ പോയിട്ട് വരിക? മെരുവമ്പായി പള്ളീൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. ദർസി പഠിക്കുന്ന കുട്ടികളുണ്ടാവുന്ന ഒരു പോയതാ. ആടെ ചെന്നപ്പോൾ അറിയുന്നേ 2 ദിവസം ഒഴിവായത് കാരണം കുട്ടികളൊക്കെ നാട്ടിൽ പോയിരുന്നു.